കർണാടകയിൽ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. ഇനി വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നു സംസ്ഥാനം. അപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സർവേകളും കോൺഗ്രസിന് അനുകൂലമാണ്. ഇപ്പോൾ ബി ജെ പി അനുകൂല ദേശീയ മാധ്യമമായി അറിയപ്പെടുന്ന ഇന്ത്യ ടി വി അവർ സി എൻ എക്സുമായി ചേർന്ന് നടത്തിയ സർവേയാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അതിൽ കോൺഗ്രസിന് 105 സീറ്റാണ് പറയുന്നത്, ബി ജെ പിക്ക് 85, ഒരു ജനതാദളിന് 32 സീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ മൂന്ന് ഘട്ടങ്ങളിലായി സി വോട്ടർ എ ബി പി ന്യൂസിന് വേണ്ടി നടത്തിയതാണ്. എ ബി പി ഒരു അറിയപ്പെടുന്ന ബി ജെ പി അനുകൂല ചാനലാണ്. അപ്പോൾ സി വോട്ടർ കോൺഗ്രസിന് ക്ലിയർ മാൻഡേറ്റ് ആണ് പറയുന്നത്, 122 സീറ്റ് വരെ അവർക്ക് കിട്ടുമെന്നാണ്. ആദ്യത്തെ സർവേയിൽ 127 ആയിരുന്നു, അത് രണ്ടാമത്തെ സർവേ വന്നപ്പോൾ 119 ആയി, മൂന്നാമത്തെ സർവേ വന്നപ്പോൾ വീണ്ടും 122 പോയി. ബി ജെ പി ശരാശരി ഒരു 80-82 എന്നുള്ള നിലയിൽ, അതാണ് എല്ലാവരും പറയുന്നത്. അതാണ് ഈ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി രണ്ട് മൂന്ന് സർവേ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് സി ന്യൂസ്, അതും ബി ജെ പി ചാനലാണ്. ഏഷ്യാനെറ്റ് സുവർണ, അതും ബി ജെ പി ചാനലാണ്. പക്ഷെ അവര് പോലും 100 കിടക്കുന്ന കാര്യം പാടായിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെങ്കിലും 100-നടുത്ത് ഇങ്ങനെ കിടന്ന് കളിക്കും എന്നതാണ്. ഇപ്പൊ ഒരു നെക് ടു നെക് പോരാട്ടമാണ് അവരും പ്രവചിച്ചിട്ടുള്ളത്. അപ്പോൾ ബി ജെ പിയുടെ നില കർണാടകയിൽ സത്യസന്ധമായി പറഞ്ഞാൽ ആശാവഹമല്ല. പിന്നെ ഈ ബി ജെ പി ആണ്, സാറ് നേരത്തെ നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഇത് ബി ജെ പി ആണ്. അവരുടെ വർത്തമാനകാല രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഏത് വിധേനയും ഈ ഒരു 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 വീഴ്ച വരുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി നടത്തി കളയും. അവസാനം കൊടുക്കല വാങ്ങലാണ്. അതെ അതെ, അല്ല എന്തും ചെയ്ത് കളയും. ഇപ്പൊ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് നിന്ന് പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്, ആഭ്യന്തരമന്ത്രി കലാപം ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇവിടെ കലാപം ഉണ്ടാവും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറയുകയാണ്. അതിനകത്തൊക്കെ ആക്ഷേപിക്കുന്ന കേരളത്തെയാണ്. അല്ല അതെ, പ്രധാനമന്ത്രിയൊക്കെ ഒരു സിനിമ, ഒരു ഊള സിനിമ, ആ സിനിമ ഒരു നുണക്കഥ പറഞ്ഞിട്ട് അത് നടന്ന സംഭവമാണ് എന്നൊക്കെ പ്രചാരണം നടത്തി അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതാണ് സംഗതി എന്ന് പറയാം. 41,621 പെൺകുട്ടികളെ 5 വർഷമായിട്ട് കാണാനില്ലെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇന്നലെ എൻ സി ആർ ബിയുടെ ഡാറ്റ വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്തത്, ഗുജറാത്തിൽ. അപ്പൊ എവിടെ പോയി? ലൈംഗിക വൃത്തിക്ക് പോയി എന്നാണ് ഇപ്പൊ ബി ജെ പിക്കാർ ന്യായീകരിക്കുന്നത്. ലൈംഗിക വൃത്തിക്ക് പോകുന്നത് ഭയങ്കരമായ എന്തോ കേമം പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ്. അവരുടെ തീവ്രവാദത്തിന് പോയതല്ല, അല്ല ലൈംഗിക വൃത്തിക്ക് പോയതാണ്. അതിനും അവസ്ഥ മനുഷ്യന് ജീവിക്കാൻ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോകുന്നത്. ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്നതിന്റെ ഒരു സംഗതിയാണ്. അല്ല, ഇത് നമ്മൾ ഈ ഒരു വശത്ത് ഒരു ഉളുപ്പും ഇല്ലാതെ തള്ളുകയാണ്. കർണാടകയിലൊക്കെ എമാതിരി തള്ളാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ ഈ ഈ സർവേകളെല്ലാം, ഇപ്പോൾ ബി ജെ പി അനുകൂല സർവേ ആയാലും എതിർ സർവേ ആയാലും ഒക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വികസനമില്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, തൊഴിലില്ലായ്മ, അഴിമതി, അവിടുത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ്. അത് നരേന്ദ്രമോദിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന വാഗ്ദാനമൊന്നും അവിടെ ഫലവത്തായിട്ടില്ല. ബി ജെ പി ആണ് അവിടെ ഭരിച്ചത് 4 വർഷം, കേന്ദ്രം ഭരിച്ചത് ബി ജെ പി ആണ്. എന്നിട്ട് ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി മേഖലയാണ് ബാംഗ്ലൂർ. ആ ബാംഗ്ലൂരിന് പോലും ഇതുണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നത്. നമ്മൾ കാണുമ്പോൾ ബാംഗ്ലൂർ ഒരു വികസിത നാടാണ് എന്ന് തോന്നും. പക്ഷെ ബാംഗ്ലൂരുകാർ പറയുന്നത് ബാംഗ്ലൂരിന്റെ വികസന സാധ്യതകളെ ഇതുവരെ മുതലെടുക്കാൻ സാധിച്ചില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മോദി വരുന്നു, 1,00,000 കോടി, 2,00,000 കോടി, 3,00,000 കോടി എന്ന് പറയുന്നതല്ലാതെ പറഞ്ഞിട്ടങ്ങ് പോകുന്നല്ല. അതെ, അത് അവിടെയാണ് പ്രശ്നം. അത് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദിയുടെ റോഡ് ഷോകൾ വലിയ ഗംഭീരമായിട്ട് റോഡ് ഷോ നടത്തി, പക്ഷെ ബി ജെ പിക്കാർക്ക് നിരാശയാണ്. ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ ആളുകൾ പങ്കെടുക്കുന്നില്ല. ആളുകൾക്കുള്ള ഒരു കൗതുകമൊക്കെ തീർന്നു മോദിയോടുള്ള. അത് കർണാടകയിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സി എൻ എക്സിന്റെ സർവേ എന്ന് പറയുന്നത് മെയ് 1 മുതൽ 6 വരെ നടത്തിയതാണ്, മിനിങ്ങാന്ന് വരെ ഉള്ളതാണ്. അത് മോദിയുടെ ഈ കലാപരിപാടികൾ, റോഡ് ഷോ അടക്കമുള്ള വലിയ മാസ് പരിപാടികൾ നടന്ന ഘട്ടത്തിലാണ് ഈ സർവേ നടക്കുന്നത്. അപ്പോൾ മോദി ഫാക്ടർ, ബി ജെ പി ആണെങ്കിൽ ഈ അവസാന ലാപ്പിൽ പ്രതീക്ഷിച്ചിരുന്നത് മോദി ഫാക്ടറിനെയാണ്. മോദി വന്ന് കാർഡിളക്കിയിട്ട് പോകുമ്പോൾ അത് കുറേ അനുകൂലമാകുമെന്നുള്ളു. പക്ഷേ ആ മോദി എന്ന് പറയുന്ന വികാരം അവിടെ അങ്ങനെ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പോലെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ബി ജെ പി ആണ്, തെരഞ്ഞെടുപ്പാണ്, നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളത് പോലെ വോട്ടിംഗ് യന്ത്രങ്ങളൊക്കെ ഉണ്ട്, എന്ത് വേണമെങ്കിലും സംഖ്യ. പക്ഷേ കർണാടകയിൽ ഒരു വലിയ ജാഗ്രതയുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത്, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. സമീപകാലത്ത് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ്
ഇത്രയും സുസജ്ജമായ സംവിധാനങ്ങളോട് നേരിടുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. തമാശയല്ല. അതാണ് രാഹുൽ ഗാന്ധി സംസ്ഥാന തെരഞ്ഞെടുപ്പിനൊന്നും സാധാരണ രാഹുൽ ഗാന്ധി അവരൊക്കെ ഫുൾ ടൈം അവിടെ ഉണ്ട്. അത് മാത്രമല്ല എണ്ണയിട്ട യന്ത്രം പോലെയാണ്. അതിന് ഡി കെ ശിവകുമാറിന് കൊടുക്കണം കേട്ടോ ഫുൾ ക്രെഡിറ്റ്. അദ്ദേഹം പൈസയുണ്ട്, അത് അവിടെയാണ് കാര്യം. അത് അല്ലേ നമ്മൾ ആത്യന്തികമായി പറയേണ്ടതാണല്ലോ. പൈസ ഒരു വലിയ വിഷയമാണ്. പൈസയും ഉണ്ട്, മെഷീനറിയും ഉണ്ട്. ഇത് രണ്ടും വളരെ കൃത്യമായി ഡി കെ ശിവകുമാർ ചലിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ട് ഈ ക്രൈ പി എം എന്ന് പറഞ്ഞിട്ട് ആ പ്രിയങ്കയുടെ ഒരു മറുപടിയെ വച്ചിട്ട് അവർ നടത്തിയ പ്രചരണമൊക്കെ ഭയങ്കരമായിട്ട് ഏശി. ഈ ഞാൻ കഴിഞ്ഞ ദിവസം കാണുമായിരുന്നു ഈ പേ സി എം പേ ടി എമ്മിനെ ഇത് വച്ചിട്ട് മറ്റേ കോഴ ആരോപണം വെച്ച് സ്കാം ബക്സ് എന്നാണ് വേറൊരെണ്ണം. ഈ സ്റ്റാർ ബക്സിൻ്റെ കപ്പ് വെച്ചിട്ട് സ്കാം ബക്സ് എന്ന് പറഞ്ഞ് ബസവരാജ ബൊമ്മയുടെ പടം വെച്ചിട്ട് അത്, അതുപോലെ ഈ നോ മാറ്റോ എന്ന് പറഞ്ഞിട്ട് അൺഡെലിവേർഡ് പ്രോമിസസ് സൊമാറ്റോ അതിന്റെ ടീഷർട്ട് വിട്ട് ചെറുപ്പക്കാർ നടക്കാൻ ഇതെല്ലാം ഇത് ആക്കുകയാണ്. പിന്നെ മൈസൂർ സാൻഡൽ സോപ്പ് വെച്ചിട്ട് മൈസൂർ സ്കാൻഡൽ ഇത്തരത്തിൽ ഇവിടെ മാത്രം എന്ന് അല്ല നമ്മൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിങ് പോലും അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ മോദി നടത്തിയ റോഡ് ഷോ, അതിൽ ആളുകൾ ഇല്ലാത്ത സ്ഥലത്തെത്തുമ്പോൾ ഷോർട്ട് റിപ്പീറ്റ്, ആള് കൂടിയിരിക്കുന്ന സ്ഥലത്തിന്റെ ഷോർട്ട് എടുത്ത്, അപ്പൊ ഒരേ ഷോർട്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റ്, ആ ടൈം കോഡ് വെച്ച് ആ റാലിയുടെ ലൈവ് അങ്ങോട്ട് കഴിഞ്ഞപ്പോ തന്നെ അത് വൈറലായിട്ട് മാറുകയാണ്. ഏത് ഈ ടൈം കോഡുകൾ വെച്ച് ഈ എഡിറ്റ് ചെയ്ത് ലൈവിൽ സ്വിച്ച് ചെയ്ത് ആളുകളെ കാണിക്കുന്നു എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ കാര്യമാണെങ്കിൽ പോലും കോൺഗ്രസ് അത്രമേൽ ജാഗ്രത കാണിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇതൊന്നും കോൺഗ്രസ് നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഈ അനിലാന്റണി എന്ന് പറയുന്ന മകാനെ ഏൽപ്പിച്ചിട്ട് ഇവിടുത്തെ സോഷ്യൽ മീഡിയ രണ്ട് തെരഞ്ഞെടുപ്പിൽ കഷ്ടം. കോൺഗ്രസിനൊന്നും ഒന്ന് ഒരു ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ. കഴിഞ്ഞ ദിവസം അയാൾ തന്നെ പറയുന്നു അടുത്ത ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരിക്കും കേരളം. പറഞ്ഞാൽ പിന്നെ ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് അല്ല ഈ അപ്പൊ കർണാടക ശരിക്കും പറഞ്ഞാൽ കർണാടകയിൽ ജയിച്ചാലും തോറ്റാലും നമ്മളിപ്പോ ഈ സർവേയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അല്ലല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. ജയിച്ചാലും തോറ്റാലും കോൺഗ്രസ് അവരുടെ സംഘടനാ സംവിധാനത്തെ സമീപകാലത്തെങ്ങുമില്ലാത്ത വിധം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ ഒരു സ്ഥലം. അത് കോൺഗ്രസ് അവിടെ നിന്ന് പൊതുവെ ഉണർന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെ രണ്ട് നേതാക്കന്മാരിലാണ് കേന്ദ്രീകരിക്കുന്നത്, ഒന്ന് സിദ്ധരാമയ്യയും ഒന്ന് ഡി കെ ശിവകുമാറും. സിദ്ധരാമയ്യ എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു നേതാവാണ്. ഇവിടുത്തെ നമ്മുടെ അശ്വാനന്ദനെ പോലെ അല്ലെങ്കിൽ എ കെ ആന്റണിയെ അങ്ങനെയൊക്കെ അംഗീകാരമുള്ള ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ. അതിലും അതേപോലെ നമുക്ക് എടുത്തു പറയാൻ ഒരു അഗ്രസീവ് നേതാവ് എന്നുള്ള നിലയിൽ കൂടിയാണ്, കാരണം കൂടെ സംഘാടകനാണ് അദ്ദേഹം. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു തർക്കം ഉണ്ടായിരുന്നു ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതൊക്കെ, പക്ഷെ അത് കോൺഗ്രസ് നേതൃത്വം വളരെ കൃത്യമായി തന്നെ സെറ്റിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. തുടക്കം സിദ്ധരാമയ്യ, അവസാന ഘട്ടമാകുമ്പോൾ ഡി കെ ശിവകുമാർ. പ്രത്യേകിച്ച് ഡി കെക്ക് ഇപ്പോ ഈ കേസ് മഴക്കൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ബി ജെ പി കാർ അങ്ങനെ എങ്ങാനും ചെയ്ത അവരെ അവരെ വേവ് മുഴുവൻ ഡി കെ ശിവകുമാറിൽ തീർക്കും. എവിടെയെങ്കിലും അതെ അതെ അല്ല അവര് ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യുമല്ലോ. അപ്പൊ അത് അതുമൊക്കെ മുന്നിൽ കണ്ട് സിദ്ധരാമയ്യ തന്നെയാണ് ഇപ്പൊ സർവേകളിലും എല്ലാം എല്ലാ സർവേകളിലും സിദ്ധരാമയ്യാണ്. ബി ജെ പിയെ അവിടെ വെല്ലുവിളിച്ച് ബി ജെ പി നടത്തുന്ന കൊടുക്കൽ വാങ്ങലിനേക്കാളും നല്ല രീതിയിൽ കൊടുക്കാനും വാങ്ങാനും ഡി കെ ശിവകുമാറിന് അറിയാം. അതറിയാം, അല്ല അതാണ് പണി അറിയാവുന്ന പണി അറിയാം. അതാണ് അത് കോൺഗ്രസിന് കോൺഗ്രസ് അതാണ് ഞാൻ പറഞ്ഞത്. സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പാർട്ടിയെ ചലിപ്പിക്കാൻ, എതിരാളികൾക്കെതിരായി നെഞ്ചു വിരിച്ച് നിൽക്കാൻ കോൺഗ്രസ് നേതാവ് ഒരാൾ ഉണ്ട് എന്ന് കാട്ടിക്കൊടുക്കുകയാണ് ഡി കെ ശിവകുമാർ. ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാണ് മറ്റേ ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി കളയെന്ന് പറഞ്ഞിറങ്ങിയ ടീംസാണ് ഡി കെ ശിവകുമാറിനെ ഇവരോടൊക്കെ ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കർണാടകയിൽ ഡി കെ, ഇവിടെ കെ എസ്, ഇവിടെ വി ഡി, അവിടെ ഡി കെ. അപ്പൊ ഇത് ഇവിടെ അവിടെ ഡി കെ പണിയെടുക്കുന്നുണ്ട്, ഇവിടെ വി ഡി കെ എസ് ഒക്കെ നടക്കുന്നുണ്ട്. അത്ര തന്നെ ഡി കെ ശിവകുമാർ അവിടെ ഇത്തവണ അവിടുത്തെ അത് രണ്ട് രീതിയിലാ കോൺഗ്രസിന് അവിടെ ഭരണം കിട്ടിയാൽ അതൊരു ഡി കെ ശിവകുമാറിന്റെ വിജയമാണ്. ഉറപ്പല്ലേ? അത് കേന്ദ്ര ദേശീയ നേതൃത്വത്തിൽ പോലും ഡി കെ ശിവകുമാറിന് ഒരു കോൺഗ്രസിന് അവിടെ ഭരണം കിട്ടിയാൽ
അതൊരു ഡി കെ ശിവകുമാറിന്റെ വിജയമാണ്. ഉറപ്പല്ലേ? കേന്ദ്ര ദേശീയ നേതൃത്വത്തിൽ പോലും ഡി കെ ശിവകുമാറിന് ഒരു പൊന്തൂരാണത്. അത് ഇതുപോലൊരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന നേതാവ് കോൺഗ്രസിന് ചിലപ്പം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അത് സത്യമാണ്. അവിടെ ഡി കെയുടെ പേര് ദേശീയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പോലും പല ആളുകളും അല്ല ഉയർത്തിക്കാട്ടിയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും അത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ രാഹുലിന്റെ ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ വലിയ വിജയമായിരുന്നു. അതാണല്ലോ കാർഗയുടെ ഒരു ഒരു വിജയം എന്ന് പറയുന്നത്. കാർഗയുടെ വിജയത്തിന്റെ ഒരു ഭാഗം ഡി കെ ആണ്. അത് അതുകൊണ്ട് കർണാടക നമ്മള് വിചാരിക്കുന്നത് പോലെ ഇതുപോലെ കുറെ നേതാക്കന്മാരുണ്ട്. നമ്മുടെ പിന്നെ പൈലറ്റ് പിന്നെ കുറെ സച്ചിൻ പൈലറ്റ് അടക്കമുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ ഈ കാലഘട്ടം നേതൃത്വത്തിന്റെ ഈ പിടിപ്പുകേടാണ്. കൃത്യമായ ആരെയൊക്കെയാണ് ഫോക്കസ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാകുന്നില്ല. അവിടെയാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ഇവിടെ തന്നെയും ചില നല്ല കഴിവുള്ള നേതാക്കന്മാർ അല്ല ഇറങ്ങി നിന്നാൽ കേരളത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ അങ്ങേയറ്റം ഇങ്ങേയറ്റം കോൺഗ്രസുകാരുള്ള സ്ഥലമല്ലേ. ഇവരൊക്കെ ഓർഗനൈസറായിട്ട് ഇറങ്ങി നിന്നാൽ ഓർഗനൈസറായിട്ട് ഇറങ്ങി നിന്ന് നല്ല രീതിയിൽ നമ്മുടെ നെഞ്ചി മുമ്പോട്ട് നിൽക്കാൻ ഇപ്പൊ തന്നെ എറണാകുളത്ത് നമ്മൾ കണ്ടൊരു സമരം ഉണ്ടായിരുന്നു. അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ഷിയാസ് സംഘടിപ്പിച്ച ഒരു സമരം, ഇത് ഒരു പിന്നെ ഇതൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരം. നമ്മുടെ ജോജു സഹോദരൻ ജോജു എന്ന വഴിതടയിൽ അതുപോലെ അതൊരു അടുക്കിഞ്ചിട്ട് കൂടി നടന്നു. അല്ല ഷിയാസ് കുറെ ഈ പറഞ്ഞ പോലെ എല്ലാ ജില്ലയിലും നല്ല രീതിയിൽ എണ്ണി എടുക്കാൻ പറ്റിയ നല്ല നേതാക്കന്മാരെ നല്ല സംഘാടകരുമുണ്ട് ഈ പാർട്ടിയില്. പക്ഷേ അവർക്കൊന്നും അവസരം ഉപയോഗിക്കുന്നില്ല. അതെ, കർണാടകയിൽ നിന്ന് പഠിക്കേണ്ട ഒരു വലിയ പാഠം അതാണ്. ശരിക്കും എങ്ങനെയാണ് ഒരു സംഗതി ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. ഇത് ഹിമാചൽ പ്രദേശിലും വിജയിച്ചിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അവിടെ ഈ സാധാരണ ഭയങ്കര ഗ്രൂപ്പ് പോലും നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധി അവിടെ പ്രിയങ്കയ്ക്കായിരുന്നു ചാർജ്. പ്രിയങ്ക അവിടെ ഫുൾ ടൈം കേന്ദ്രീകരിച്ച് അവിടെ അവർക്കൊരു വീടും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ച് ഈ ഗ്രൂപ്പ് വഴക്കുകളൊന്നും പുറത്തു വരാതെ വൃത്തിയായിട്ടല്ലേ പോകുന്നു. ഇപ്പൊ മുനിസിപ്പൽ ഷിംല മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കോൺഗ്രസ് ജയിച്ചത്. ആ പ്രിയങ്ക ഗാന്ധി ഉണ്ടിവിടെ കർണാടകത്തില്. അതെ, നല്ല രീതിയിൽ ഓർഗനൈസറായിട്ട് പ്രിയങ്കയും ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് കോൺഗ്രസിന് ഒരു കർണാടകത്തിൽ കർണാടകത്തിൽ അവർ ക്യാമ്പ് ചെയ്താണ്. അവര് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ക്യാമ്പ് ചെയ്യുന്നുണ്ട് കർണാടകത്തിൽ. അവരാണ് പ്രധാനമന്ത്രിക്കെതിരെ അതിശക്തമായ ആരോപണങ്ങളൊക്കെ വെച്ച് ഈ ക്രൈ പി എം എന്ന് പറയുന്ന നിലവിളിക്കുന്ന പ്രധാനമന്ത്രി എന്ന് അവിടുത്തെ ക്യാമ്പയിൻ ഉണ്ടായത് പോലും പ്രിയങ്കയുടെ പ്രസംഗത്തിൽ നിന്നാണ്. അപ്പൊ എന്തായാലും കോൺഗ്രസോട് വലിയ പ്രതീക്ഷയിലാണ്. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ജനാധിപത്യ വിശ്വാസികളും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനം അതെ ഉണ്ടാകാൻ ഈ കർണാടക കാരണമാകുമോ എന്നൊക്കെ ഇന്ത്യയിൽ നിന്ന് തുടങ്ങട്ടെ എന്നുള്ള ചിന്ത അങ്ങനെയുള്ള ആളുകൾക്കും. അത് തന്നെയാണ് തമിഴ്നാട്ടിലെ സ്റ്റാലിനും പറയുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മറ്റേ പിന്നെ ഇദ്ദേഹത്തിന്റെ ആന്ധ്രയിലെ തെലങ്കാന തുടങ്ങി ഇതുപോലുള്ള സൗത്ത് ഇവിടുത്തെ. അതെ അതെ, സൗത്ത് ഈ കർണാടകയും കൂടി ആയാൽ സൗത്ത് ഏകദേശം ആ നിലയിലാണ്. കാരണം അപ്പുറത്ത് നമ്മുടെ തെലുങ്ക് ആന്ധ്രാപ്രദേശ് തെലങ്കാന ജഗമോഹൻ, ഇപ്പുറത്ത് തെലങ്കാനയിൽ റാവു, അത് കഴിഞ്ഞാൽ കർണാടക കോൺഗ്രസ് വന്നാൽ കോൺഗ്രസ്, ഡി എം കെ, സി പി എം. അപ്പൊ ഒരു ഒരു അവിടുത്തെ അഞ്ചായി പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ മുഴുവൻ ഒരു ബെൽറ്റ് ബി ജെ പി വിരുദ്ധ ചേരിയായി മാറുകയാണ്, സ്ട്രോങ് ചേരിയായിട്ട് മാറുകയാണ്. അതൊരു വലിയ മെസ്സേജാണത്, ചെറിയതല്ല.